ആധുനിക വൈദ്യശാസ്ത്രം നിരവധി കുതിച്ചുചാട്ടങ്ങൾ നടത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗം ഇത്രയധികം വളർന്നിട്ടും ആരോഗ്യ മേഖല ഇത്രയധികം മാറ്റങ്ങൾ കൈവരിച്ചിട്ടും ഇന്നും ശരിയായ ചികിത്സ കിട്ടാത്തത് കാരണം നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രോഗത്തോടും ചികിത്സയോടുമുള്ള അവഗണന, വാട്സപ്പിലൂടെയും മറ്റും പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ, കപട ചികിത്സകളുടെ സ്വാധീനം, അലോപ്പതിയോടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള അന്ധമായ പേടി എന്നിവയൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. പേവിഷ ബാധ്യങ്ങളെ കുത്തിവെപ്പെടുത്താത്തത് കാരണം സ്കൂൾ വിദ്യാർത്ഥി മരിച്ച വാർത്തകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും. കപട ചികിത്സക്കെതിരെ ഇതാ ഒരു കുഞ്ഞാണോ? ഹലോ സൂസൻ, എനിക്കോ ഫസ്റ്റ് പ്രൈസ് ടോക്ക് ഷോയിലോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പറയട്ടെ, അറിയോ നമ്മുടെ ടോണിക്ക് ടോക്ക് ഷോയിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന്. ഞാനൊരു കലക്ക് കലക്കും. മമ്മി മമ്മി, ഈ ടോണി എന്നെ കടിച്ചു, കൈ വേദനിക്കുന്നു. മമ്മി എവിടെ നോക്കണ്ട മോളെ, ഉപ്പൂരുണ്ടല്ലോ, ഒത്തിരി കണ്ടോ മോളെ ടോണി കടിച്ചിരിക്കുന്നു. എന്താ സുധമണി, എന്താ പ്രശ്നം? ഓ, മോളെ കടിച്ചിരിക്കുന്നല്ലോ, കയ്യിൽ മുറിവുണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയ പട്ടി വിഷത്തിനുള്ള ഇഞ്ചക്ഷൻ എടുത്തേക്കാം. വാ, റെഡി ആയിക്കോളൂ. എല്ലാരും ഇങ്ങോട്ടേക്കാ, ഏതോ യാത്രക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങോട്ടേക്കാ. അതെ, നമ്മുടെ വളർത്ത പട്ടിയില്ലേ ടോണി, ടോണി ഒന്ന് മോളെ കടിച്ചു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ആ ഇഞ്ചക്ഷൻ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിലേക്കോ ഇഞ്ചക്ഷനോ? വേണ്ട 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 വേണ്ട, അലോപ്പതി മരുന്നൊക്കെ പൊടിയ വിഷമല്ലേ. മാത്രമല്ല ഈ ഡോക്ടർമാരൊക്കെ മരുന്ന് മാഫിയുടെ ആൾക്കാരെ, അങ്ങോട്ടൊന്നും പോകണ്ടേ. നമുക്ക് നമ്മുടെ പ്രൊഫസർ തോമസ് തെക്കാഞ്ചേരിയോ മനോഹര വൈദ്യരുണ്ടല്ലോ, അവിടെ പോയാ നല്ല പച്ച മരുന്ന് കിട്ടും. അലോപ്പതി മരുന്ന് കഴിക്കുകയും വേണ്ട, അതാ നല്ലത്. കുപ്രസിദ്ധ സ്വയം പ്രഖ്യാപിത വൈദ്യർ മനോഹരൻ വൈദ്യരുടെ അടുത്ത് അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യൻ. എവിടെ മുറിവ്, എവിടെ പട്ടി കടിച്ചതാണെന്നോ? ഇതിന് ഇഞ്ചക്ഷൻ ഒന്നും ആവശ്യമില്ല, നല്ല പച്ച മരുന്നില്ലേ, ഇതങ്ങ് അരച്ചു വെച്ച് കെട്ടിയാ മതി, അത്രേ വേണ്ടു. ഫീസ് ഒന്നും വേണ്ട, ഞാൻ ഫീസ് ഒന്നും വായിക്കാറില്ല. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാ, മരുന്നിനൊപ്പം രോഗി സേവിക്കേണ്ടത് കീടനാശിനി ഒന്നും തളിക്കാത്ത നല്ല ശുദ്ധമായ അരിയും പച്ചക്കറിയും കൊണ്ടുള്ള ആഹാരമായിരിക്കണം. അതിനും വിഷമിക്കണ്ട, നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയ കീടനാശിനി തളിക്കാത്ത പച്ചക്കറി ഉണ്ടല്ലോ, അത് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചാ മതി. ഒരു കിലോ അരിക്ക് വെറും 500 രൂപ മാത്രം. ഞാൻ എന്റെ മുട്ടുവേദന സർക്കാർ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചോളാം, അതാണ് നല്ലത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. ഹലോ, ആ സുധാമണി പറയൂ. ഏ മോളിക്കോ, ആശുപത്രിയിലോ? ഞാൻ ഉടനെ വരാം. പപ്പ പേടിയാവുന്നു, പപ്പ വെള്ളം വെള്ളം പേടിയാവുന്നു, പപ്പ വെള്ളം പേടിയാവുന്നു, പപ്പ പേടിയാവുന്നു, പപ്പ പേടിയാവുന്നു, പപ്പ. മോളെ 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 കൃത്യമായ സമയത്ത് ശരിയായ കുത്തിവെപ്പെടുത്തിരുന്നെങ്കിൽ എന്റെ കുഞ്ഞും ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നേനെ. ഇനി ഒരാൾക്കും ഈ ഭൂമിയിൽ ശരിയായ ചികിത്സ കിട്ടാത്തത് കാരണം ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ശാസ്ത്രമാണ് ഏറ്റവും വലിയ സത്യം. ശാസ്ത്രത്തെ പിന്തുടരുക, കപട ചികിത്സകരെ അകറ്റി നിർത്തുക. നന്ദി.